ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് ഫസ്റ്റ് വരുന്നത്, വാട്ട് ഡിറ്റർമൈൻസ് എ പേഴ്സൺസ് ബ്ലഡ് ഗ്രൂപ്പ്? ഒരു പേഴ്സന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്തിന്റെ പ്രസൻസിലാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം സൈസ് ഓഫ് റെഡ് സെൽസ്, ഒരിക്കലും സൈസ് ഓഫ് റെഡ് സെല്ല് നോക്കിയല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് പേഴ്സന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദി ബ്ലഡ്, എച്ച് ബിയുടെ ലെവലുമായിട്ട് നമുക്കൊരു ഇതില്ല, റിലേഷനുമില്ല. ടൈപ്പ് ഓഫ് പ്ലാസ്മ പ്രോട്ടീൻസ്, പ്ലാസ്മ പ്രോട്ടീനുമായിട്ട് ഒന്നുമില്ല, റിലേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്തായിരിക്കും? പ്രസൻസ് ഓഫ് സ്പെസിഫിക് ആന്റിജൻസ് ഓൺ ദി സർഫസ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ്. നമ്മുടെ ആർ ബി സിയുടെ സർഫസിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിജൻസിന്റെ പ്രസൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നുള്ളത് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. ഓരോ ബ്ലഡ് ഗ്രൂപ്പിനും എന്തായിരിക്കും, ഡിഫറെന്റ് ആന്റിജൻ ആയിരിക്കും അവിടെ ആർ ബി സിയിൽ പ്രസന്റ് ആയിട്ടുണ്ടാവുക. അത് ഏത് ആന്റിജൻ ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേഴ്സണിന്റെ ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് ദി യൂണിവേഴ്സൽ ഡോണർ? യൂണിവേഴ്സൽ ഡോണർ ആയിട്ട് വരുന്നത് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നുള്ളതാണ്. അതായത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഡോണർ ഏതാന്നുള്ളതാണ് ചോദിക്കുന്നത്, സോറി ബ്ലഡ് ഗ്രൂപ്പ് ഏതാന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അവർക്ക് എന്തില്ല, എ ആന്റിജനോ അല്ലെങ്കിൽ ബി ആന്റിജനോ ഇല്ല, അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഓ ആണ് എന്ത് പറയുന്നത്, യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്. ബാക്കി എല്ലാവർക്കും എന്തുണ്ട്, ആന്റിജൻസ് ഉണ്ട്. എയോ അല്ലെങ്കിൽ ബിയോ, ഈ റെഡ് സെൽ സർഫസിൽ ഒരു ആന്റിജൻസും ഇല്ലാത്ത നൈതർ എ ഓർ ബി ഉള്ളതാണ് ഇത് ഓ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ യൂണിവേഴ്സൽ ഡോണർ ആയിട്ട് അറിയപ്പെടുന്നത്. വാട്ട് ഇസ് ദ മെയിൻ കമ്പോണന്റ് ഓഫ് ബ്ലഡ് ദാറ്റ് ക്യാരീസ് ഓക്സിജൻ? ഓക്സിജൻ ക്യാരി ചെയ്യുന്ന നമ്മുടെ ബ്ലഡിന്റെ മെയിൻ കമ്പോണന്റ് ഏതാന്നുള്ളതാണ് ചോദിക്കുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് ആർ ബി സി ആണ്, അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെല്ലാണ്. റെഡ് ബ്ലഡ് സെല്ലാണ് എന്ത് ചെയ്യുന്നത്, റെഡ് ബ്ലഡ് സെൽസിൽ എന്തുണ്ട്, ഹീമോഗ്ലോബിൻ ഉണ്ട്, വിച്ച് ബൈൻഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓക്സിജൻ. ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും, ഓക്സിജനെ ബൈൻഡ് ചെയ്തിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. പ്ലാസ്മ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ബ്ലഡിന്റെ ലിക്വിഡ് പോർഷൻ ആണ്. അതൊരിക്കലും എന്ത് ചെയ്യില്ല, ഓക്സിജനെ ക്യാരി ചെയ്യില്ല. പിന്നെ വൈറ്റ് ബ്ലഡ് സെൽ അല്ലെങ്കിൽ ഡബ്ല്യു ബി സി ആണ്, വിച്ച് ഇൻവോൾവ്ഡ് ഇൻ ഇമ്മ്യൂൺ മെക്കാനിസം. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് ആണ്. പ്ലേറ്റ്ലെറ്റ് നമുക്ക് ക്ലോട്ടിങ്ങിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദ ആൻസർ ഈസ് റെഡ് ബ്ലഡ് സെൽ ഓഫ് ആർ ബി സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ ദി എബിഒ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം വാട്ട് ആന്റിജൻ ആർ പ്രസന്റ് ഇൻ ബ്ലഡ് ഗ്രൂപ്പ് എ? ഏല് പ്രസന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ എബിഒ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിൽ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എ എ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആളിൽ പ്രസന്റ് ആയിട്ടുള്ള ആന്റിജൻ ഏതാന്നാണ് ചോദിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് എ ആന്റിജൻ ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ബി ആന്റിജൻ പ്രസന്റ് ആയിട്ടുള്ളത് ബി ഗ്രൂപ്പിലായിരിക്കും. അതുപോലെ എ ആൻഡ് ബി ആന്റിജൻ പ്രസന്റ് ആയിട്ടുള്ളത് എ ബി ഗ്രൂപ്പിലായിരിക്കും. ഓക്കെ, നോ ആന്റിജൻസ് പ്രസന്റ് ആയിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒ ഗ്രൂപ്പിലാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, എ ആന്റിജൻ ഓൾറെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഹാസ് ബോത്ത് എ ആൻഡ് ബി ആന്റിജൻസ്? എ ആൻഡ് ബി ആന്റിജൻസ് ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് നമ്മുടെ എ ബി ഗ്രൂപ്പാണ്. എ ബി ഗ്രൂപ്പിനാണ് എന്തുള്ളത്, എ ആൻഡ് ബി ആന്റിജൻസ് ഉള്ളത്. അവർക്ക് ആബ്സെന്റ് ആയിട്ടുള്ളത് ഏതാണ്, ആന്റിബോഡി ആണ്. ആന്റിബോഡി പ്രസന്റ് അല്ല, അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ആർ എച്ച് ഫാക്ടർ? ആർ എച്ച് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്നുള്ളതാണ്. ആർ എച്ച് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് സ്പെസിഫിക് ആന്റിജൻ ഓൺ റെഡ് ബ്ലഡ് സെൽസ് ആണ്. ആർ എച്ച് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആന്റിജൻ ആണ്, സ്പെസിഫിക്കലി ഇത് ഡി ആന്റിജൻ. നമ്മൾ ആർ എച്ച് ഫാക്ടറിനെ നമ്മൾ എന്ത് പറയും, ഡി ആന്റിജൻ എന്ന് പറയും. ഡി പ്രസന്റ് ആണെങ്കിൽ നമ്മൾ ആർ എച്ച് പോസിറ്റീവ് എന്നും, ഡി ആബ്സെന്റ് ആണെങ്കിൽ നമ്മൾ ആർ എച്ച് നെഗറ്റീവ് എന്നും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ആർ എച്ച് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഡ് ബ്ലഡ് സെൽസിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിജൻ ആണ്. ഒരിക്കലും പ്ലാസ്മ പ്രോട്ടീൻ അല്ല, നമുക്കറിയാം ആന്റിബോഡി അല്ല. ഓക്കെ, അപ്പൊ ആന്റിജൻ ആണ് എന്ത് പറയുന്നത്, ആർ എച്ച് ഫാക്ടർ എന്ന് പറയുന്നത്, അതായത് സ്പെസിഫിക്കലി ഡി ആന്റിജൻ എന്ന് നമ്മൾ പറയും. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ആർ എച്ച് ഫാക്ടർ ഡ്യൂറിങ് പ്രഗ്നൻസി? പ്രഗ്നൻസിയുടെ ടൈമിൽ നമ്മൾ ആർ എച്ച് ഫാക്ടറിന്റെ ഒരു റോൾ അല്ലെങ്കിൽ ഇത് എന്താണെന്നാണ്, സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. നമുക്കറിയാം അതിന്റെ ആൻസർ, ഇറ്റ് ഹാസ് നോ സിഗ്നിഫിക്കൻസ്. ഇറ്റ് ക്യാൻ കോസ് ബ്ലഡ് ക്ലോട്ടിംഗ്, ഇറ്റ് ക്യാൻ ലീഡ് ടു ഹീമോലറ്റിക് ഡിസീസ് ഓഫ് ന്യൂബോൺ ഓർ എച്ച് ഡി എൻ. ഇറ്റ് ഡിറ്റർമൈൻ ദ ബ്ലഡ് ടൈപ്പ് കോമ്പാക്റ്റബിലിറ്റി ഫോർ ട്രാൻസ്ഫ്യൂഷൻ. എന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇറ്റ് ഹാസ് നോ സിഗ്നിഫിക്കൻസ് പറയുന്നത് ഒരിക്കലും കുറച്ചില്ല. അതിന് എന്തുണ്ട്, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് പ്രഗ്നൻസിയുടെ ടൈമിൽ. ക്യാൻ കോസ്
ബ്ലഡ് ക്ലോട്ടിങ് അത് കറക്റ്റ് അല്ല. കാരണം ഇൻകോമ്പാറ്റബിലിറ്റി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ആർച്ച് നോട്ട് ഡയറക്റ്റ്ലി നമ്മുടെ ക്ലോട്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. ഓക്കെ, സോറി, നോട്ട് എന്താ കോസ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് കോസ് ചെയ്യുന്നില്ല. ബ്ലഡ് ടൈപ്പ്, ബ്ലഡ് ടൈപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡി ആന്റിജൻ പോലെ, അതായത് സ്പെസിഫിക് അല്ല, ഡി ആന്റിജൻ ആണ്, ഡി ആന്റിജൻ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആണ്, ആബ്സെന്റ് ആണെങ്കിൽ നെഗറ്റീവ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലഡ് ടൈപ്പ് കോമ്പാക്റ്റബിലിറ്റി എന്നൊക്കെ പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ അതിനെന്തില്ല, പ്രഗ്നൻസിയിൽ ആ ഒരു സിഗ്നിഫിക്കൻസ് അല്ല വരുന്നത്. അതായത് ബ്ലഡ് ടൈപ്പ് ഡിറ്റർമൈൻ ചെയ്യുമെന്നുള്ളത് ശരിയാണ്, പക്ഷെ പ്രഗ്നൻസിയിൽ വരുന്ന സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു എച്ച് ഡി എൻ, അതായത് ഹിമോൾറ്റിക് ഡിസീസ് ഓഫ് ന്യൂ ബോൺ കോസ് ചെയ്യും. അതായത് ഒരു ആർച്ച് നെഗറ്റീവ് മദർ വിത്ത് ആർച്ച് ആർച്ച് പോസിറ്റീവ് ഫീറ്റസ് മേ പ്രൊഡ്യൂസ് ആന്റിബോഡീസ് അഗെയിൻസ്റ്റ് ഫീറ്റൽ റെഡ് ബ്ലഡ് സെൽ ലീഡിംഗ് ടു എച്ച് ഡി എൻ. അതായത് ആർച്ച് നെഗറ്റീവ് ആയിട്ടുള്ള മദറിന് ആർച്ച് പോസിറ്റീവ് ആയിട്ടുള്ളൊരു ചൈൽഡ് ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് എന്ത് ചെയ്യും, ആന്റിബോഡീസ് ഉണ്ടാക്കും ഫീറ്റൽ റെഡ് ബ്ലഡ് സെൽസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള, ഫീറ്റലിന്റെ ആർ ബി സിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഇറ്റ് ക്യാൻ ലീഡ് ടു ഹിമോളിറ്റിക് ഡിസീസ് ഓഫ് ന്യൂ ബോൺ. വാട്ട് ബ്ലഡ് ടൈപ്പ് ക്യാൻ റിസീവ് ബ്ലഡ് ഫ്രം ടൈപ്പ് ബി, ആർക്കൊക്കെയാണ് നമ്മുടെ ടൈപ്പ് ബി എന്ന് റിസീവ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദിക്കുന്നത്. ബിയിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുന്നത് ബി ആൻഡ് എ ബി. ഓക്കെ, ബിക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് ബിയിൽ നിന്നും ഓയിൽ നിന്നും മാത്രമാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് എക്ക് സ്വീകരിക്കാൻ പറ്റുമോ ബി എന്ന്? ഇല്ല, കാരണം എക്ക് എ നിന്നും ഓയിൽ നിന്നും മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ, റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒ എന്ന് പറയുന്നത് ഓൾക്ക് ഓയിൽ നിന്ന് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഓൺലി ബി എന്ന് പറയുന്നുണ്ട് ഒരു ഓപ്ഷൻ, ഇതുള്ളത് ഓപ്ഷൻ ഡി. പക്ഷെ കറക്റ്റ് ആൻസർ വരുന്നത് ബി ആൻഡ് എ ബി ആണ്. കാരണം ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിന് ബിയിൽ നിന്നും ഓയിൽ നിന്നും എന്ത് ചെയ്യാം, റിസീവ് ചെയ്യാം. പിന്നെ എ ബി എന്ന് പറയുന്നത് എന്തായിരുന്നു, യൂണിവേഴ്സൽ റിസിപ്പിയന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ബി ആൻഡ് എ ബി. നെക്സ്റ്റ്, വാട്ട് ടൈപ്പ് ഓഫ് ആന്റിബോഡീസ് ഡസ് എ പേഴ്സൺ വിത്ത് ബ്ലഡ് ഗ്രൂപ്പ് ഒ പ്രൊഡ്യൂസ്? ബ്ലഡ് ഗ്രൂപ്പ് ഒ ആയിട്ടുള്ള ആൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ഏതായിരിക്കും, ആന്റി എ ആൻഡ് ആന്റി ബി ആന്റിബോഡീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർക്ക് ഏതാണ് ആന്റിജൻ ആണ്, എന്ത് ആബ്സ് റെഡ് സെല്ലിലുള്ള ആന്റിജൻ എന്തില്ല, ഒ ഗ്രൂപ്പിന് പ്രസന്റ് അല്ല, അതിനു പകരം അവർക്ക് രണ്ട് ആന്റിബോഡീസ് അവർക്ക് പ്രസന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഇസ് എ പ്രൈമറി മെത്തേഡ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ഇൻഡിവിജ്വൽസ് ബ്ലഡ് ടൈപ്പ്? ബ്ലഡ് ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, സിറോളജിക്കൽ ടെസ്റ്റിംഗ് ആണ്. ബ്ലഡ് ടൈപ്പിംഗ് നമ്മൾ എന്താ ചെയ്യുന്നത്, ബൈ സിറോളജി വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. ഓർ ബ്ലഡ് ഈസ് മിക്സ്ഡ് വിത്ത് ആന്റിബോഡീസ് ടു ഡിറ്റക്ട് റിയാക്ഷൻസ്. അതായത് നമ്മൾ സിറോളജി ടെസ്റ്റ് ആണ്, നമ്മൾ ബ്ലഡ് എന്ത് ചെയ്യും, ആന്റിബോഡീസുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഏത് ബ്ലഡ് ടൈപ്പ് ആണെന്നുള്ളത് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. ഒരിക്കലും സി ബി എസ് സി അല്ലെങ്കിൽ ബ്ലഡ് കൾച്ചർ അല്ലെങ്കിൽ കോയാഗുലേഷൻ പ്രൊഫൈൽ അല്ല നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത്.